നമസ്കാരം. അതായത് ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ബൈ ഇലക്ഷനുകളിൽ നിൽക്കുക എന്നത് ഒരു പ്ലാനിലില്ലാത്ത ഒരു കാര്യമാണ്. പിന്നെ നമ്മൾ നേരത്തെ ചാനലുകളിലൊക്കെ സംസാരിച്ചിരുന്നു, നേരത്തെ കൊടുത്ത നമ്മുടെ ചാനൽ ഇൻ്റർവ്യൂകളിലൊക്കെ പറഞ്ഞിട്ടുള്ളൊരു കാര്യം, ഞങ്ങൾ ഘടകങ്ങളിൽ തന്നെ ഉള്ള അഭിപ്രായങ്ങൾ സ്വരൂപിച്ച് അതുമായി ബന്ധപ്പെട്ട് ബേസിക്കലി എന്താണ് ചെയ്യേണ്ടത് എന്ന് കൃത്യമായ ഒരു ന്യൂജൻ പാർട്ടി എന്ന നിലയ്ക്ക് നമ്മൾ ഡാറ്റ ബേസ്ഡ് ആണ് പല ഇൻഫർമേഷനും ഗ്യാദർ ചെയ്ത് അനാലിസിസ് ചെയ്ത ശേഷം മാത്രമാണ് തീരുമാനമെടുക്കാറ്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ അഭിപ്രായങ്ങൾ മെറിറ്റും ഡിമെറിറ്റും എല്ലാം നാഷണൽ കമ്മിറ്റിയെ അറിയിച്ചു കഴിഞ്ഞു. ഇനി തീരുമാനം ഫൈനലായിട്ട് വരേണ്ടത് ഒരു നാഷണൽ പാർട്ടി എന്ന നിലയ്ക്ക് നമുക്ക് നാഷണൽ കമ്മിറ്റിയുടെ അടുത്ത് നിന്നാണ് തീരുമാനം വരേണ്ടത്. ഇത് സാബു ജേക്കബ് ഡിക്ലെയർ ചെയ്ത കാര്യങ്ങൾ സാബു ജേക്കബിനോട് ചോദിക്കണം. പക്ഷേ 2020 ആയിട്ട് ബന്ധപ്പെട്ട് അവരുടെ ഒരു പരിപാടിയിൽ ഞങ്ങളുടെ നാഷണൽ കൺവീനർ വരുന്നുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നലെ നമ്മൾ പ്രസ് കോൺഫറൻസിൽ അദ്ദേഹം അറ്റൻഡ് ചെയ്യുന്ന പ്രോഗ്രാമുകളുടെ ചാർട്ടൊക്കെ നമ്മൾ കൊടുത്തിരുന്നു. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആം ആദ്മി പാർട്ടിയുടെ ലക്ഷ്യം ഒരു ലോങ് ടേം, അതായത് ഒരു ഒരു ടെസ്റ്റ് മാച്ചാണ്. അതായത് ലോക്സഭാ ഇലക്ഷൻ വരെ ഉള്ള മത്സരങ്ങളിലൊന്നും ഫോക്കസ് ചെയ്യുന്നില്ല. ഈ ഞങ്ങൾ കൊടുക്കാനുള്ള റിപ്പോർട്ട് ഇവിടെ നിന്ന് കൊടുത്തു കഴിഞ്ഞു. മത്സരിക്കണോ വേണ്ടേ, അതിന്റെ മെറിറ്റും മെറിറ്റും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അതെനിക്ക് ഇപ്പൊ പറയാൻ നിർവാഹമില്ല, കാരണം അവിടെ നിന്ന് ഒരു തീരുമാനം വരുന്നതിനനുസരിച്ച് ഞങ്ങൾ അത് ഡിക്ലെയർ ചെയ്യുന്നതായിരിക്കും. ശരി, ഓക്കെ, അടുത്തന്നെ ഡിക്ലെയർ ചെയ്യും. ഫൈൻ.